റോഡുകളുടെ പുനർനിർമ്മാണം നടക്കാത്തത് മൂലം റോഡുകൾ മുഴുവൻ താറുമാറായി കിടക്കുകയാണ്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകൾ തകർന്നടിഞ്ഞു കിടക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ കൺവീനർ എ.ജലാലിന്റെ നേതൃത്വത്തിൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യത്യസ്തമായ സമരവുമായി എത്തിയ അദ്ദേഹം സൈക്കിൾ റിക്ഷ ഒറ്റയ്ക്ക് ചവിട്ടിക്കൊണ്ട് തകർന്ന റോഡുകളിലൂടെ സഞ്ചരിച്ച് തകർന്നു കിടക്കുന്ന റോഡിന്റെ ഭാഗത്ത് വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യുകയായിരുന്നു. വിവിധ റോഡുകളിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തെ സ്ത്രീജനങ്ങളും നാട്ടുകാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവും. പൊതുവകുപ്പ് വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും അവരുടെ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ അറ്റകുറ്റപ്പണി നടത്തിയ റോഡുകളൊക്കെ വെറുതെ പേരിന് ജനങ്ങളെ ബോധിപ്പിക്കാനും വേണ്ടിയാണ് ചെയ്യുന്ന പറയുമ്പോൾ ഏത് ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ജയിലിൽ കേസാക്കുന്നത്? ഏതിനൊരാളെ കേസിൽപ്പെടുത്തുന്നുണ്ട? അല്ലെങ്കിൽ നാൾ എന്നെ നന്നായി പോയാല് പട്ടിയെ പേടിച്ച് റോട്ടിൽ അടക്കാൻ പറ്റുള്ള റോഡുകളെ കുഴിയിൽ വീണ് ആൾക്കാർ മരണം സംഭവിക്കുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ റോഡ്. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി രോഗികൾക്ക് പോലും ആശുപത്രി പോകാൻ പോലും അവര് വണ്ടി ഓട്ടോറിക്ഷ കയറുമ്പോൾ തന്നെ രോഗികളായി വർദ്ധിക്കുകയാണ്. യാത്ര പോലും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സമരങ്ങൾ ഞാൻ നടത്തി ഇവിടെ, എത്ര സമരങ്ങൾ പല സംഘടനകളും നടത്തി, പോന്നിട്ട് ഒരു കുലക്കമില്ല ഇവിടുത്തെ എംഎൽഎക്ക്. അദ്ദേഹത്തിന് ഓണം സദ്യ ഉണ്ണാനും ഓണക്കുടി വിതരണം ചെയ്യാനും അദ്ദേഹം പറ്റുള്ളൂ, ഇവിടുത്തെ കൊച്ചിക്കാരൻ എംഎൽഎ. സുഹൃത്തുക്കളെ, നമ്മൾ തെരുവിലിറങ്ങിയില്ലെങ്കിൽ നമ്മളെല്ലാം രോഗികളായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വെയിലും കൊണ്ട് ഫോട്ട് വെച്ച് മുതൽ ഈ തോപ്പുംപടി വരെ ഈ സൈക്കിൾ റിക്ഷയെ ചവിട്ടി വന്ന് പ്രതിഷേധിക്കുന്ന ജലാൽക്കാരുടെ ഈ സമരം ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. ആർക്കു വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്? നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. കാരണം നമ്മൾക്കറിയാം, നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നോ, നമ്മൾ ഇവർ ചോദിക്കുന്ന ടാക്സുകളും ഇവർ പറയുന്ന കൂടുന്നതനുസരിച്ചുള്ള ടാക്സുകളൊക്കെ കൂട്ടിക്കൊടുക്കുന്നു. പക്ഷേ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവകാശമായ, നമ്മൾക്ക് സഞ്ചാരയോഗമായിട്ടുള്ള ഒരു റോഡ് പോലും നല്ല രീതിയിലില്ലാത്ത ഒരു ഭാഗം മാത്രമല്ല, പശ്ചിമ കൊച്ചിയിലെ എല്ലാ ഭാഗങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഒരുപാട് അപകടങ്ങൾ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കോടതികളും ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിയും വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഇതുപോലെ കള്ളപ്പണികൾ നടക്കുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു. എന്നിട്ടും ഇതെല്ലാം വെറും വാക്കിൽ മാത്രം നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡ്, ഇവിടുത്തെ തെരുക്കുകളെല്ലാം നമുക്ക് കാണാം. ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അവർ ലേഡീസിന് തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂള് 1000-ൽ മേലെ വിദ്യാർത്ഥികളുള്ളൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടാവുമെന്നറിയോ? റോഡുകൾ തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രദേശവാസികൾക്കും നിരന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളിൽ ജീവഹാനി സംഭവിച്ചാൽ മാത്രമേ റോഡുകൾ നന്നാക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ആരോപിച്ചു. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ ഡബിൾ.